ഒരു സിനിമയുടെ കഥയും തിരക്കഥയും നടീനടന്മാരുടെ പ്രകടനവും ബീജിയമും എല്ലാം പോലെ തന്നെ പ്രധാനമായ ഒന്നാണ് നടീനടന്മാരെ സെലക്ട് ചെയ്യുന്നത് കാസ്റ്റിംഗ് ഒരു കഥാകൃത്ത് എഴുതി രൂപം കൊടുക്കുന്ന കഥാപാത്രത്തിന് ചേരുന്ന ഒരാളെ തന്നെ കണ്ടെത്തുക എന്നത് പാടാണ് ഹോളിവുഡിലും മറ്റും ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ ആ കഥാപാത്രവുമായി മാച്ചാകുന്ന ആളെ കണ്ടെത്തുന്നതിനായി എത്ര വലിയ നടീനടന്മാർ ആണെങ്കിലും ഓഡീഷൻസ് നടത്താറുണ്ട് മലയാളത്തിൽ പുതിയ അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഓഡീഷൻസ് നടത്താറുണ്ടെങ്കിലും മുതിർന്ന ആളുകൾക്ക് ഇങ്ങനെ ഓഡീഷൻസ് ഒന്നും വരാറില്ല എങ്കിലും മലയാളത്തിലെ ഒട്ടുമിക്ക കാസ്റ്റിങ്ങും ശരിയായിരുന്നുവെന്ന് തന്നെ പറയാം എന്നിരുന്നാലും അവർ അത്രയൊന്നും ശ്രദ്ധിക്കാത്ത ഒരു മേഖലയായിരുന്നു മുതിർന്ന കഥാപാത്രങ്ങളുടെ ചെറുപ്പം അവതരിപ്പിക്കുന്ന കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് പണ്ടൊക്കെ അഭിനയിക്കാൻ അറിയാവുന്ന കുറച്ച് ഫേമസ് ആയ കുട്ടികളെ ഇത്തരം റോളുകളിലേക്ക് സെലക്ട് ചെയ്യുകയായിരുന്നു പതിവ് അല്ലാതെ അവർക്ക് ആ മുതിർന്ന താരവുമായി മുഖസാദൃശ്യമുണ്ടോ രൂപസാദൃശ്യമുണ്ടോ എന്നൊന്നും നോക്കാറില്ലായിരുന്നു ചിലപ്പോൾ ഒരു കുട്ടി തന്നെ പല നടന്മാരുടെ ചെറുപ്പമായി വന്നിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുമുണ്ട് എന്നാൽ ഇന്ന് അതിന് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചെറുപ്പം അഭിനയിക്കുന്ന ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് മുതിർന്നവരുമായി ഉണ്ടോ എന്നെല്ലാം കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നുണ്ട് ഇത്തരത്തിൽ മലയാള സിനിമയിൽ ഒരു കഥാപാത്രത്തിന്റെ ചെറുപ്പവും മുതിർന്ന രൂപവും അവതരിപ്പിക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുള്ള കാസ്റ്റിങ്ങുകളെ കുറിച്ചാണ് പറാനായി പോകുന്നത് സോ നമുക്ക് ഒട്ടു സമയം വേണ്ട നേരെ വീടിലേക്ക് അടക്കാം ഒന്ന് ഉയരെ പാർവതി തിരുവോത്തും ആസിഫ് ആസിഫലിയും ടോയ്നോ തോമസുമെല്ലാം പ്രധാന കഥാപാത്രങ്ങളായി വന്ന ചിത്രമായിരുന്നു ഉയരെ ആസിഡ് ആക്രമണത്തിൽ മുഖത്തിന്റെ ഒരു വശം തകർന്ന പെൺകുട്ടി തന്റെ അതേ മുഖവുമായി തന്നെ തന്റെ സ്വപ്നങ്ങളെ കീഴടക്കാൻ പ്രയത്നിക്കുന്നതെല്ലാമാണ് ചിത്രത്തിൽ പറഞ്ഞിരുന്നത് നല്ല ഒരു മോട്ടിവേഷണൽ ചിത്രം തന്നെയായിരുന്നു ഇത് പാർവതി തിരുവോത്താണ് പല്ലവി രവീന്ദ്രൻ എന്ന ആസിഡ് ആക്രമണത്തിന് ഇരയായ പെൺകുട്ടിയെ അവതരിപ്പിച്ചത് ഈ പല്ലവിയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ചത് എവിലിൻ എന്ന പെൺകുട്ടിയായിരുന്നു പാർവതിയുമായി വളരെയധികം മാച്ചുള്ള മുഖമായിരുന്നു എവലിന്റേതും മുഖവും മുടിയുമെല്ലാം പാർവതിയുമായി മാച്ചായി വന്നപ്പോൾ എവിലിൻ പാർവതിയുടെ ചെറുപ്പമായി പെർഫെക്റ്റ് ആയി തന്നെ തോന്നി രണ്ട് ഉസ്താദ് ഹോട്ടൽ അൻവർ റഷി സംവിധാനം ചെയ്ത് ദുൽഖർ നായകനായി തിലകനും നിത്യാമേനോനും സിദ്ദീഖുമെല്ലാം മറ്റ് പ്രധാന കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ച ചിത്രമായിരുന്നു ഉസ്താദ് ഹോട്ടൽ ഭക്ഷണത്തിന്റെ മഹത്വം പറയുന്ന ചിത്രത്തിൽ പ്രണയവും വിരവുമെല്ലാം കടന്നു വരുന്നുണ്ട് ഫൈസി എന്ന ദുൽഖറും ഷെഹന എന്ന നിത്യാമേനോനും തമ്മിലുള്ള പ്രണയവുമെല്ലാം സിനിമയിൽ കാണിക്കുന്നുണ്ടെങ്കിലും അതിലും കൂടുതൽ പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് തിലകൻ അവതരിപ്പിച്ച കരീമിക്ക എന്ന കഥാപാത്രത്തിന്റെ പ്രണയമാണ് മൗലവിയുടെ വീട്ടിൽ മൗലവിയുടെ മകളുടെ നിക്കാഹിനു പോയി അവളെ പ്രേമിച്ച് വിവാഹം രംഗങ്ങൾ വളരെ മനോഹരമാണ് ഈ സീനിൽ തിലകന്റെ ചെറുപ്പം അവതരിപ്പിച്ചിരിക്കുന്നത് ജഗൻ രജു എന്ന വ്യക്തിയാണ് തിലകന്റെ ലുക്കും ശരീരഘടനയുമെല്ലാം വളരെ മാച്ചാകുന്ന വ്യക്തി തന്നെയാണ് ഈ ജഗൻ രജു അതുകൊണ്ട് തന്നെ വാതിലിൽ ആ വാതിലിൽ എന്ന പാട്ടിൽ ജഗൻ രജുവിനെ കാണുമ്പോൾ അത് ശരിക്കും തിലകന്റെ ചെറുപ്പമാണെന്ന് വരെ തോന്നിപ്പോകും മൂന്ന് പ്രണയം രണ്ടായിരത്തി പതിനൊന്നിൽ ബ്ലസ്സി തിരക്കഥഴുതി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പ്രണയം മോഹൻലാൽ അനുപം കെയർ ജയപ്രദ അനൂപ് മേനോൻ എന്നിവരെല്ലാമായിരുന്നു ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പ്രണയത്തിന് പ്രായമില്ലെന്നും ശരീരവും സെക്സും ഒന്നുമല്ല യഥാർത്ഥ പ്രണയത്തിന്റെ അടിസ്ഥാനമെന്നും കാണിച്ചു തന്ന ചിത്രം കൂടിയായിരുന്നു ഇത് ചിത്രത്തിൽ ജയപ്രദയുടെയും അനുപം കെയറിന്റെയും ചെറുപ്പകാലം കാണിക്കുന്നുണ്ട് നിവേദ തോമസും ആര്യകൃഷ്ണ മേനോനുമായിരുന്നു ഇവരുടെ ചെറുപ്പത്തിലുള്ള റോളുകൾ ചെയ്തിരുന്നത് അതിൽ തന്നെ ജയപ്രദയുടെ ചെറുപ്പമായി നിവേദ തോമസ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം ഇത്തരം നല്ല കാസ്റ്റിംഗിലേക്കൊക്കെ മലയാള സിനിമ തിരിഞ്ഞത് ഇത്തരം ചിത്രങ്ങളിലൂടെയാണെന്നാണ് തോന്നുന്നത് നാല് ജെ ജയ ജെ ജയ ഹേ ബേസിൽ ജോസഫ് നായകനായി ദർശന രാജേന്ദ്രൻ നായികയുമായി വന്ന ചിത്രമായിരുന്നു ജെ ജയ 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 ഹേ മുതിർന്ന നടീനടന്മാരുടെ ചെറുപ്പകാലത്തെ അവതരിപ്പിക്കുന്നതിൽ വളരെ ശ്രദ്ധ കൊടുത്ത ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് ചിത്രത്തിൽ ദർശന അവതരിപ്പിച്ച ജയ എന്ന കഥാപാത്രത്തിന്റെ യങ് വെർഷനായി വന്ന പെൺകുട്ടി ദർശനയുടെ ഒരു ഫോട്ടോ കോപ്പി തന്നെയായിരുന്നുവെന്ന് പറയാം ദർശനയുടെ ചുരുണ്ട മുടിയും മുഖവുമെല്ലാമായി നല്ല രീതിയിൽ മാച്ചായ ഒരു പെൺകുട്ടി തന്നെയായിരുന്നു അത് വളരെ കുറച്ച് രംഗങ്ങളിൽ മാത്രമേ ആ കുട്ടി വന്നുള്ളൂ എങ്കിലും ജയഭാരതി എന്ന ജയയുടെ ചെറുപ്പമായി ആ കുട്ടി പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു അഞ്ചാം പാതിര കോമഡി ചിത്രങ്ങളിലൂടെ അറിയപ്പെട്ടിരുന്ന മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത സീരിയൽ കില്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിരുന്നു അഞ്ചാം പാതിര ചിത്രത്തിലെ കില്ലറായ ബെഞ്ചമിൻ ലൂയിസ് എന്ന കഥാപാത്രത്തിന്റെയും സഹോദരിയായ റെബേക്ക ലൂയിസിന്റെയും മുതിർന്ന കാലങ്ങൾ ഷറഫുദ്ദീനും നിഖില വിമലുമാണ് അവതരിപ്പിച്ചിരുന്നത് ഇവരുടെ തന്നെ ചെറുപ്പമായി മാത്യു തോമസും നന്ദന വർമ്മയുമാണ് വന്നിരുന്നതും ഷറഫുദ്ദീന്റെ ചെറുപ്പമായി മാത്യു തോമസ് അത്ര മാച്ചൊന്നും അല്ലായിരുന്നുവെങ്കിൽ നന്ദന വർമ്മയുടെ മുതിർന്ന രൂപമായി നിഖില വിമലിനെ ചെയ്തത് കുറച്ചുകൂടി സാംിതകൾ നോക്കുകയായിരുന്നു നന്ദനാവർമ്മയുടെ നുണക്കുഴിയും വട്ടമുഖവുമായ മാച്ചാകുന്ന നിഖില വിമലിനെ തന്നെ അവർ മുതിർന്ന രൂപത്തിലേക്ക് ബ്രില്ലന്റായി തിരഞ്ഞെടുത്തു ആറ് വിക്രമാദിത്യൻ ലാൽജോസ് സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ നായകനായ ചിത്രമായിരുന്നു വിക്രമാദിത്യൻ ചിത്രത്തിൽ ദുൽഖർ സൽമാന്റെ ചെറുപ്പകാലം രണ്ട് കുട്ടികളാണ് അവതരിപ്പിച്ചിരുന്നത് ഇതിൽ പത്ത് പന്ത്രണ്ട് വയസ്സ് തോന്നിക്കുന്ന ദുൽഖർ സൽമാന്റെ ചെറുപ്പം അവതരിപ്പിച്ച കുട്ടി ദുൽഖറിന്റെ ആ സിനിമയിലെ ലുക്കുമായി വളരെ മാച്ചാകുന്ന രീതിയിൽ തന്നെയാണ് വന്നിരുന്നത് ഏഴ് ബാച്ചിലർ പാർട്ടി അമൽനിരത് സംവിധാനം ചെയ്ത ഒരു ആവറേജ് ചിത്രം മാത്രമായിരുന്നു ബാച്ചിലർ പാർട്ടി കലാഫോൻ മണി റഹ്മാൻ ആസിഫ് അലി ഇന്ദ്രീത് പൃഥ്വിരാജ് എന്നിങ്ങനെ ഒരു വലിയ താരനിരയോടെ വന്ന ചിത്രമായിരുന്നു ഇത് കൂടാതെ അമൽനീരതിന്റെ ചിത്രം എന്ന ഹൈപ്പും എന്നാൽ ചിത്രം വലിയ വിജയമൊന്നും നേടിയില്ല ചിത്രത്തിൽ കലാഹോൻ മണി ഇന്ദ്രേത് റഹ്മാൻ ആസിഫ് അലി വിനായകൻ എന്നിവരുടെയെല്ലാം ചെറുപ്പകാലം കാണിക്കുന്നുണ്ട് ഇതിലെനിക്ക് വളരെ മാച്ചായി തോന്നിയത് കലാഹോൻ മണിയുടെ ചെറുപ്പം ചെറുപ്പമോദരിപ്പിച്ച വിഷ്ണു ഉണ്ണികൃഷ്ണനെ ആയിരുന്നു നിറം കൊണ്ട് മാത്രമല്ല കലാഹോൻ മണിയുടെ അയ്യപ്പൻ എന്ന കഥാപാത്രത്തിന്റെ പോലെ പറ്റമുടിയും മാനറിസങ്ങളും വരെ വിഷ്ണു ഉണ്ണികൃഷ്ണനിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ ചെറുപ്പമായ കാസ്റ്റിംഗ് കുഴപ്പമില്ലെങ്കിൽ ിൽ അയ്യപ്പൻ എന്ന കഥാപാത്രത്തിന്റെ കാസ്റ്റിംഗ് പെർഫെക്റ്റ് ആയിരുന്നു എട്ട് കമ്മട്ടിപ്പാടം മലയാള സിനിമയിൽ ഇത്രയും മികച്ച രീതിയിൽ കാസ്റ്റിംഗ് നടത്തിയിട്ടുള്ള വേറെ സിനിമ ഇല്ലെന്ന് തന്നെ പറയാം വിനായകൻ ദുൽഖർ സൽമാൻ ഷോൺ റോമി എന്നിവർ അവതരിപ്പിച്ച ഗംഗ കൃഷ്ണൻ അനിത എന്നിവരുടെയെല്ലാം പല കാലഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട് ഓരോ കാലഘട്ടത്തിലും നൂറ് ശതമാനം അവരുമായി സാമ്യമുള്ള ആളുകളെ തന്നെയാണ് സിനിമയുടെ സംവിധായകനും അണിയറ പ്രവർത്തകരും കണ്ടെത്തിയത് അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് വിനായകന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ച ആളുകളായിരുന്നു ഇത്രയും നല്ല രീതിയിൽ കഥാപാത്രങ്ങളെ െയ്യാമെന്ന് കമ്മട്ടിപ്പാടമെന്ന ഈ ചിത്രത്തിലൂടെ അവർ കാണിച്ചു തരികയും ചെയ്തു ഈ വീഡിയോയിൽ ശ്രീനിവാസന്റെ ചെറുപ്പമായി വിനീത് ശ്രീവാസൻ വന്നിട്ടുള്ളതും മോഹൻലാലിന്റെ ചെറുപ്പമായി പ്രണവ് മോഹൻലാൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമല്ല ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളല്ല പകരം ഇവർ തമ്മിൽ യാതൊരു ബന്ധവും നേരിട്ടില്ലെങ്കിലും പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന രീതിയിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ ബൈ